കമ്പം ടൗണിൽ അരിക്കൊമ്പൻ തട്ടിയിട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കമ്പം സ്വദേശി പാൽരാജ് ആണ് മരിച്ചത് വീഴ്ചയിൽ പാൽരാജിന്റെ തലയിൽ സാരമായ പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ അരിക്കൊമ്പനാണ് ഈ ബൈക്ക് യാത്രക്കാരനെ തട്ടിയിട്ടത് തുടർന്ന് ഇദ്ദേഹം ചികിത്സയിലായിരുന്നു വീഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു ഇപ്പോൾ ഇന്നാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് തുടർന്ന് ഇപ്പോൾ അരിക്കൊമ്പനായിട്ടുള്ള നിരീക്ഷണവും വനംവകുപ്പ് ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ് സിജോ വർഗീസുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നോ കമ്പം ടൗണിൽ അരിക്കൊമ്പൻ തട്ടിയിട്ട ബൈക്ക് യാത്രക്കാരന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കമ്പം സ്വദേശി പാൽരാജാണ് മരിച്ചത് വീഴ്ചയിൽ പാൽരാജിന്റെ തലയിൽ സാരമായ പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസം കമ്പം ജനവാസ മേഖലയിൽ അരിക്കൊമ്പൻ ഇറങ്ങിയപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായത് അതിനുശേഷം തലയ്ക്ക് പരിക്കേറ്റ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു ഇപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് പിന്നീട് ഇപ്പോൾ അരിക്കൊമ്പനായിട്ടുള്ള നിരീക്ഷണം കൂടി ശക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പൻ്റെ നീക്കങ്ങൾ ഓരോന്നും നിരീക്ഷിച്ചു വരികയാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം കൂടി നിരീക്ഷിക്കുന്നു സിജോ വർഗീസ് ഉണ്ട് സിജോ ഇപ്പോൾ ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്

ഇദ്ദേഹത്തിന് ആ പരിക്ക് ഗുരുതരമായി നിന്ന് കൂടിയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിലെല്ലാം തന്നെ വീതി പരുത്തിയ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായി അവിടുത്തെ വകുപ്പ് സ്ഥിരീകരിക്കുന്നു പക്ഷേ തമിഴ്നാട്ടിൽ ആ അരിക്കൊമ്പൻ്റെ ഒരു പരക്കം പച്ചിലിനിടിയിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമാണ് പാൽരാജാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കമ്പം സ്വദേശിയാണ് ഇദ്ദേഹത്തെ പരിക്കേറ്റതിനെ തുടർന്ന് തമിഴ്നാട് വനംവകുപ്പ് മന്ത്രി എം മതിവേന്ദൻ ഉൾപ്പെടെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചത് ുന്നു ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി അമ്പതിനായിരം രൂപ നൽകുകയും ചെയ്തതാണ് എന്തായാലും ഈ തമിഴ്നാട്ടിൽ ഒരാൾ അരിക്കൊമ്പൻ്റെ പേരിൽ അല്ലെങ്കിൽ അരിക്കൊമ്പൻ പരക്കമ്പാഞ്ഞ നിലനിൽ ബൈക്ക് തട്ടി ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ട് ആദ്യ മരണം തമിഴ്നാട്ടിലെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു എത്തിച്ചിട്ടുണ്ട് തേനി മെഡിക്കൽ കോളേജിലാണ് ഈ ഫാൽരാജിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ അല്ലെങ്കിൽ അരിക്കൊമ്പനെ ഇവിടെ നിന്നും അകറ്റുന്നതിനുള്ള നടപടികൾ ഒരുപക്ഷെ വേഗത്തിലാക്കിയേക്കാം എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അതിലുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട് നിലവിൽ അരിക്കൊമ്പൻ ഈ ഡാം പരിസരത്ത് തന്നെയാണ് ഉള്ളത് അവിടെ നിന്നും ഈ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അരിക്കൊമ്പൻ എത്തിയാൽ പിടികൂടി മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തെ തന്നെയാണ് ഇപ്പോഴും അരിക്കൊമ്പൻ ക്ഷമിക്കണം ഈ വനപാലകർ ഉള്ളത് അരിക്കൊമ്പനെ പിടികൂടി ഇവിടെ നിന്നും മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ഒരുപക്ഷെ ഇതിനോടകം തന്നെ ശക്തമാക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഷൺമുഖ നദി ഡാം പരിസരത്ത് തന്നെ അരിക്കൊമ്പനുണ്ട് ഇന്നലെ ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഉൾവനത്തിലായിരുന്നു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് തിരികെ വീണ്ടും ഈ ഡാം പരിസരത്തേക്ക് തന്നെ എത്തുന്നുമുണ്ട് അതുകൊണ്ട് ഈ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ മരണം കൂടി സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അരിക്കൊമ്പനെ പിടികൂടാനുള്ള നടപടികൾ വേഗമുണ്ട് വേഗത്തിലാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൗണിൽ ഇറങ്ങിയപ്പോഴാണ് രിക്കൊമ്പൻ ബൈക്ക് യാത്രക്കാരനെ തട്ടിയെടുത്ത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ മരണത്തോടെ അരിക്കൊമ്പനെ പെട്ടെന്ന് തന്നെ തുരത്താനുള്ള നീക്കങ്ങൾ തമിഴ്നാട് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായി തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം കൂടി സിജോ വർഗീസ് നൽകുന്നു